നമസ്കാരം, റാഫ്റ്റോ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ നാളെ അർജൻറ്റീന ക്രൊയേഷ്യയെ നേരിടുകയാണ്. ഈ മത്സരത്തിന് രണ്ട് അർജൻറ്റീൻ താരങ്ങൾക്ക് സസ്പെൻഷനുണ്ട്. കൂടാതെ ഏഞ്ചൽ ഡി മരിയയുടെ കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങളുണ്ട്. അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിലാണ് സംശയമുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. എന്നാലും 90 മിനിറ്റ് കളിക്കാൻ കഴിയുമോ എന്നതിൽ സംശയങ്ങളുണ്ട്. റോഡ്രിഗോ ഡി പോളിൻ്റെ കാര്യത്തിൽ പക്ഷേ അത്രക്ക് ആശങ്കയ്ക്ക് വകയില്ല. ഇതാണിപ്പോൾ അർജൻറ്റീൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. നമ്മൾ അതൊക്കെ ഒന്ന് വിശദീകരിച്ചെടുത്ത് നോക്കുകയാണ്. രണ്ട് താരങ്ങൾ നമുക്കറിയാം, മാർക്കോസ് അക്യൂഞ്ഞയും ഗോൺസാലോ മൊണ്ടേയ്നും. രണ്ട് പേർക്കും ഇപ്പോൾ റെഡ് യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ട്. രണ്ട് യെല്ലോ കാർഡുകൾ ലഭിച്ചത് കൊണ്ട് തന്നെ അവർക്ക് സെമി ഫൈനൽ മത്സരം നഷ്ടമാകും. അക്കാര്യം നമ്മൾ നേരത്തെ തന്നെ വിശദീകരിച്ചതാണ്. അവർക്ക് പകരം സ്വാഭാവികമായിട്ടും നാഹുവൽ മൊളീനയും അതുപോലെ നിക്കലാസ് ടാഗ്ലിയാഫിക്കോയും ആദ്യ ഇലവനിൽ ഇടം പിടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിലും നമുക്കറിയാം നാഹുവൽ മൊളീന തന്നെയാണ് റൈറ്റ് വിങ് ബാക്കിൻ്റെ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അദ്ദേഹം ഗോളടിക്കുകയും ചെയ്തിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് മൊണ്ടിയിൽ കളിക്കളത്തിലേക്ക് വന്നത്. അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ലഭിക്കുകയായിരുന്നു. അപ്പോൾ വിങ് ബാക്കുമാരുടെ പൊസിഷൻ ആ രൂപത്തിൽ പരിഹരിക്കപ്പെടും. പക്ഷേ മധ്യനിരയിലാണ് അപ്പോഴും പ്രശ്നങ്ങളുള്ളത്. അങ്കേൽ ഡി മരിയ പൂർണ്ണ ഫിറ്റല്ലെങ്കിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യില്ല. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലേക്ക് കഴിഞ്ഞ മത്സരത്തിൽ വന്ന പോലെ വരാനേ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ സ്കലോനിയുടെ മുന്നിലുള്ള ഓപ്ഷനുകൾ എന്താണ് എന്നുകൂടി ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലവർ പറയുന്നത് സ്കലോനിക്ക് രണ്ട് ഓപ്ഷൻസാണ്. ഒന്നുകിൽ കഴിഞ്ഞ മത്സരം കളിച്ച പോലെ മൂന്ന് സെൻറ്റർ ബാക്കുമാരെ ഇറക്കിക്കൊണ്ടുള്ള ഒരു സ്കീമിലേക്ക് തന്നെ സ്കലോനി പോകും. അതല്ലെങ്കിൽ നാല് ഫോർവേഡ്മാർ, രണ്ട് സെൻറ്റർ ബാക്കുമാരും രണ്ട് വിങ് ബാക്കുമാരും താഴേക്ക് ഇറങ്ങി കളിക്കുന്ന രൂപത്തിലുമായിരിക്കും ടീമിനെ ഫീൽഡ് ചെയ്യുക. അങ്ങനെ വരികയാണെങ്കിൽ ലിയാൻഡ്രോ പെരേഡസിനെ കൂടി മധ്യനിരയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഫോർമേഷനിലേക്കായിരിക്കും അദ്ദേഹം പോവുക എന്നും ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മൂന്ന് സെൻറ്റർ ബാക്കുമാരെ വെച്ച് കളിക്കുകയാണെങ്കിൽ രണ്ട് വിങ് ബാക്കുമാർ മുന്നോട്ട് കയറി കളിക്കും. അപ്പോൾ മൂന്ന് മധ്യനിര താരങ്ങളായിരിക്കും ഉണ്ടാവുക. എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ. ഡി ബോൾ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത് ഓൾമോസ്റ്റ് ഓക്കെ ആണെന്നാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അദ്ദേഹം അവിടെ സ്റ്റാർട്ട് ചെയ്യും. അതല്ല, ഇനി നാല് ഡിഫൻഡർമാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും പെരേഡസിനെ കൂടി മധ്യനിരയിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു തരത്തിലായിരിക്കും കാര്യങ്ങൾ പുരോഗമിക്കുക. സ്വാഭാവികമായിട്ടും ലിയോ മെസ്സിയും ഹൂലിയൻ ആൽവാരസും തന്നെയായിരിക്കും മുന്നേറ്റങ്ങൾ നയിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇപ്പം ഡിബോളിൻ്റെ കാര്യത്തിൽ വിശദമായിട്ട് ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് ചെറിയ മസിൽ ഡിസ്കംഫേർട്ട് ഉണ്ട്. അതിപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, എങ്കിലും അത് വേഴ്സനായിട്ടില്ല. കളിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇന്നത്തെ ട്രെയിനിങ് സെഷനോടുകൂടി മാത്രമേ ലയണൽ സ്കലോനി തൻ്റെ ടീമിൻ്റെ ആ ഒരു ഫൈനൽ ആയിട്ടുള്ള ഇലവൻ എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുകയുള്ളൂ. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസ് വരാനുമുണ്ട്. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.